നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മാനുവൽ ന്യൂയർ 34-ാമത്തെ വയസ്സിലും തൻ്റെ മികവിൻ്റെ പാരമ്യതയിലാണ് കളിക്കുന്നത്. തീർച്ചയായും നമ്മളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ കഴിഞ്ഞ സീസണിൽ ബയൺ മ്യൂണിക്ക് എല്ലാ വിജയങ്ങളും നേടിയപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗും ബുണ്ടസ് ലീഗയും അതുപോലെ തന്നെ ഡി എഫ് ബി പോക്കലും ഇപ്പോൾ യുവേഫ സൂപ്പർ കപ്പും ഒക്കെ നേടിയപ്പോൾ അവരുടെ കരുത്തായി നിന്നത് മാനുവൽ ന്യൂയർ തന്നെയാണ്. ബയൺ മ്യൂണിക്കിൻ്റെ ഗോൾ വലയത്തിന് മുന്നിൽ ഒരു ജർമ്മൻ മതിലായി അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വമ്പൻ ടീമുകളുടെ താരങ്ങൾക്ക് പോലും ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടായത്, അവർക്ക് കഴിയാതെ പോയത്. നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പേയും ഒക്കെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ ലഭിച്ച അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മാനുവൽ ന്യൂയറുടെ മികവ് തന്നെയാണ്. മാത്രമല്ല, ഈ യുവേഫ സൂപ്പർ കപ്പിലും നമ്മൾ കണ്ടു യൂസഫ് നസീറിക്ക് ലഭിച്ച അവസരങ്ങൾ മാനുവൽ ന്യൂയർ എത്ര സുന്ദരമായാണ് സമർത്ഥമായാണ് തടഞ്ഞിട്ടത് എന്ന്. അതുതന്നെയാണ് പറഞ്ഞത് ബയൺ മ്യൂണിക്കിൻ്റെ വിജയത്തിൽ എന്തുകൊണ്ടും ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു താരം മാനുവൽ ന്യൂയർ തന്നെയാണ്. പലപ്പോഴും നമ്മളത് പറയാൻ വിട്ടുപോകാറുണ്ട്. റോബർട്ട് ലെവൻഡോസ്കിയുടെ മികവൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരിക്കും. തോമസ് മുള്ളറുടെ മികവിനെക്കുറിച്ച് നമ്മൾ പറയും. എന്നാൽ അവരുടെ ഗോൾ വലയത്തിന് മുന്നിൽ മാനുവൽ ന്യൂയർ ഒരുക്കുന്ന ഒരു പ്രതിരോധ കോട്ടയുണ്ട്. നമുക്കറിയാം ഹൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു തന്ത്രങ്ങളിൽ ഒരു ഹൈലൈൻ ഡിഫൻസാണ് എപ്പോഴും ബയൺ മ്യൂണിക്ക് കളിക്കുന്നത്. അത് പൊട്ടിച്ച് കടന്നാൽ പിന്നീട് മുന്നിൽ മാനുവൽ ന്യൂയർ മാത്രമേ ഉള്ളൂ. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് പലപ്പോഴും താരങ്ങൾ അത് പൊട്ടിച്ച് കടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് പൊട്ടിച്ച് കടന്നാലും അവിടെ മാനുവൽ ന്യൂയർ മറികടക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. അത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മാനുവൽ ന്യൂയറെ സംബന്ധിച്ചിടത്തോളം ഈ 34-ാമത്തെ വയസ്സിലും ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2018 വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പ് ജർമ്മനി ടീമിനെ സംബന്ധിച്ചും ഒപ്പം മാനുവൽ ന്യൂയറെ സംബന്ധിച്ചും വളരെ മോശമായൊരു വേൾഡ് കപ്പായിരുന്നു. ഒട്ടും ഓർക്കാൻ അവർ ഇഷ്ടപ്പെടാത്തൊരു വേൾഡ് കപ്പായിരിക്കും. ന്യൂയറെ സംബന്ധിച്ചിടത്തോളം സൗത്ത് കൊറിയക്കെതിരെയുള്ള ഒരു മത്സരമൊന്നും അദ്ദേഹം ഒരിക്കൽ പോലും ഇനി ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അദ്ദേഹം സൗത്ത് കൊറിയക്കെതിരെ ടീം പുറകിലായ സമയത്ത് തൻ്റെ പെനാൽറ്റി ഏരിയ വിട്ട് മുന്നോട്ട് കയറിപ്പോയതും അത് മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ സണ്ണിലൂടെ വീണ്ടും സൗത്ത് കൊറിയ ഗോളടിച്ചതും ആളൊഴിഞ്ഞ ജർമ്മൻ പോസ്റ്റിലേക്ക് ഗോളടിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് പലപ്പോഴും മാർക്കാന്ത്രേ ടെസ്റ്റെഗന് ജർമ്മനിയുടെ നമ്പർ 1 ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് എത്തിക്കണം, അദ്ദേഹത്തെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശകരുടെ ഒരു വശമുണ്ടായിരുന്നു. പല വിമർശകരും അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാലും മാനുവൽ ന്യൂയർ തന്നെയാണ് അവരുടെ ഗോൾ വല കാത്തത്. ഇപ്പോഴിതാ അദ്ദേഹം തൻ്റെ ആ മികവിൻ്റെ പാരമ്യതയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ന്യൂയറെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആത്മവിശ്വാസത്തിൻ്റെ പ്രതിരൂപമായി തൻ്റെ എക്സ്പീരിയൻസിൻ്റെ മികവിൽ ഗോൾ വലയത്തിന് മുന്നിൽ ഒരു വോളായി അക്ഷരാർത്ഥത്തിൽ ഒരു വൻമതിലായി മാറുന്ന മാനുവൽ ന്യൂയറെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ യുവേഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നൽകാനുള്ള 3 പേരുടെ ലിസ്റ്റിൽ ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയറും ഉള്ളത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.